കിച്ചൺ ഒന്ന് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുക്കളയിലേക്ക് നമ്മൾ കുറേ സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവില്ല, മതിയാവൂല്ല, ഇങ്ങനെ മേടിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പുതിയതായി നമ്മൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം, ശ്രീയാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ വന്നിരുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീകുട്ടന്റെ കൂടെ പഠിത്തം കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നിട്ട് പഠിക്കാന്ന് വെച്ചു. കുറെ ദിവസമായി ഞാൻ പൊളിക്കേണ്ട, ഞാൻ പോലും കാണാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സിങ് ചെയ്യാന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മിന്ത്രയിലത്തെ സെയിൽ വന്നപ്പോഴും നമ്മുടെ ആമസോണിലത്തെ സെയിലൊക്കെ വന്നപ്പോൾ മാസങ്ങൾക്ക് മുന്നേ മേടിച്ചു വെച്ച സാധനങ്ങളാണ്. പിന്നെ നമ്മൾ പൂനെ പോയി, അല്ല സോറി, സൂറത്തിൽ പോയി വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തുറന്ന് കാണിച്ചാലും സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ. എന്തിനാണ് നമ്മൾ സൂറത്തിൽ പോയത്? സൂറത്തിൽ പോയതിന് പിന്നാലെ ഞാൻ കുറേ പഴി കേട്ടു, സത്യം പറയാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനാ ശ്രീ പോയത്, വ്ളോഗ് ഇഷ്ടമായില്ലേ, പ്രമോഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ വലിയൊരു കഥ തന്നെ പറയാണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, പുത്തമ്പള്ളിയിലടെ പോയപ്പോൾ ബെസ്റ്റ് ബേക്കറി പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഈ 5 ലെയർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സംഭവം നമ്മൾ മേടിച്ചു, 95 രൂപ ഒരെണ്ണത്തിന് കേട്ടോ. അപ്പോൾ ഉടനടി നമ്മുടെ കേക്കിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഞാൻ എന്താ പറയുക, രശ്മി ചേച്ചി ഇടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു. രശ്മി ചേച്ചി ഇട്ട് 1 മില്യൺ വ്യൂസ് ഉള്ള ഒരു അടിപൊളി വീഡിയോ. ആ കേക്ക് ശ്രീകുട്ടൻ ഇഷ്ടമാണെന്ന് മാറ്റിക്കാമ കാണിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ മിന്ത്രയിൽ നമ്മുടെ സെയിൽ വന്നില്ലേ, വലിയ സെയിൽ, അപ്പോൾ ഞാൻ മേടിച്ചതാണ് നമ്മുടെ ഈ കംഫർട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വൈറ്റ് കളറ്, എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് നമ്മളെ എത്രത്തോളം കംഫർട്ട്, ആ നമ്മളെത്രത്തോളം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. പിന്നെ ചേച്ചിമാർ പറഞ്ഞു കംഫർട്ടിൻ്റെ കവറൊക്കെ മേടിക്കാൻ കിട്ടും ശ്രീ, ഇങ്ങനെ നമ്മുടെ പ്രസ് ബട്ടൺ പോലത്തെ സംഭവമൊക്കെ മേടിക്കാൻ കിട്ടും, അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ രണ്ട് മൂന്നെണ്ണം മേടിച്ചു കേട്ടോ. നമുക്കിവിടെ 4 റൂമാണ് ഉള്ളത്. അപ്പം ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, അത് മാത്രമേ തുറന്നു നോക്കിയിട്ടുണ്ടായില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തിരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സിങ് ചെയ്യാമെന്ന്. വേണ്ട, രണ്ടെണ്ണം ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം. ഇത് ഞാൻ തുറക്കണില്ല കേട്ടോ. നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് എന്തോരം ഒതുക്കിയിട്ടും പിടിച്ചിട്ടും എനിക്ക് നമ്മുടെ തൃപ്തിയാവണില്ല, എന്തൊക്കെയോ കുറവുകളുള്ള പോലെ തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കുറവുകളുണ്ടായിരിക്കും. ബാക്കിയുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറെ വീഡിയോസൊക്കെ ആണെന്ന് വിചാരിക്കും, എന്ത് ഭംഗിയാണ് വീടിൻ്റെ റൂം കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വക സംഭവങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ. എനിക്കിങ്ങനെ ആകെ ഫില്ലായിട്ടിരിക്കണം. ചിലർക്ക് ഇങ്ങനെ റൂമിൽ ഒന്നുമില്ലാത്തതല്ല ഇഷ്ടം, എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ കാണുമ്പോഴൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സാധനങ്ങളും കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു എൻ്റെ റൂമിൽ വയ്ക്കാം. ബാക്കിയുള്ള 3 റൂം ഒഴിഞ്ഞു കിടന്നാലും എൻ്റെ റൂം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യുന്ന റൂമാണ് കേട്ടോ. അതാണ് എൻ്റെ സ്വർഗം. വാക്വം ചെയ്തിട്ടാണ് വന്നോക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, എല്ലാം നല്ല കളറാട്ടാ, വൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ഒരു ഈ കളർ അപ്പം ബേജ് കളർ പോലത്തെ ഒരു കളറുണ്ട്. എന്താ പറയുന്നത്, ചന്ദന കളറല്ല, വേറൊരു കളർ. പിന്നെ ലൈറ്റ് നീലിയുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട് മേക്ക് ഓവർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. മീഷോയിൽ കുറേ പാദസരങ്ങളുടെ വീഡിയോ ഉണ്ട്. ഞാൻ മേടിച്ചതാട്ടോ കുറേ സാധനങ്ങൾ, ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. കാരണം അതിൻ്റെ ഉള്ളിൽ കുട്ടി കുട്ടി സാധനങ്ങളാണ്. 1 ഗ്രാമിന് 6 രൂപ ഒക്കെ വെച്ചിട്ടാണ് വലിയൊരു സാധനങ്ങൾ ആ ചേച്ചി എനിക്ക് തന്നെ. അത് ഞാൻ 1600 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം കാണിച്ചു തരേണ്ടി വരുന്ന്. പിന്നെ ശ്രീകുട്ടനെ പഠിക്കാനായിട്ട് ഞാൻ സ്റ്റഡി റൂം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ടൈം പീസ് ഒരെണ്ണം മേടിച്ചു. ആ പിന്നെയാണ് ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ മേടിച്ചത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി മേടിച്ചതാ. ഇത് എൻ്റെ ജ്യൂസ് ഗ്ലാസ്സുകൾ കടയിലേക്ക് സ്യൂട്ടാവും നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. 90 രൂപയുള്ളായിരുന്നു ഇതിൻ്റെ കുറച്ച് ഗ്ലാസ്സുകൾക്ക്, കുറച്ചധികം 10-12 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇത് ഗ്ലാസ്സല്ല, ഇതൊരു അക്രിലിക് കൈൻഡ് ഓഫ് ഇതാണ്. അതെയാണ് പൊട്ടില്ല. അപ്പം ഞാൻ കടയിലേക്ക്, പക്ഷേ ഇത് പറ്റില്ല കടയിലേക്ക്, കടയിലേക്ക് കറക്റ്റ് അളവുണ്ട് ജ്യൂസിനും ഗ്ലാസ്സിനൊക്കെ. അപ്പോൾ ഇത് കുറവാണ്, 9, 3, 12 12 എണ്ണം ഉണ്ട് കേട്ടോ. 90 രൂപയുള്ളേ 12 ഗ്ലാസ്സിന്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. കണ്ടടാൻ എനിക്ക് ഈ ഫുഡിൻ്റെ ഈ വക സംഭവങ്ങളോട്, ഓടിൻ്റെ ഒക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചു വയ്ക്കുന്നത്. എന്നാലും അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കും കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് നമ്മുടെ കുട്ടി കുട്ടി റെസിപ്പികൾ ഷെയർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഷെയർ ചെയ്തിട്ടും കുറേ ആൾക്കാർ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടൊക്കെ കാണാറുണ്ട്. അതിൽ പകുതി ക്രെഡിറ്റ് ഗോസ്റ്റുമായി ക്യാമറമാൻ ആൾ നല്ല രീതിയിൽ പിടിച്ചു തരും. ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാറില്ലേ, ഒരു സക്രിയ, ചാൾസ് സക്രിയ, അപ്പോൾ ആളാണ് എനിക്ക് അത് അടിപൊളിയായിട്ട് പിടിച്ചു തരുന്നത്. അപ്പോൾ അവൻ്റെ സജഷൻസ് ആണ് ഇങ്ങനത്തെ കുറേ പാത്രങ്ങളൊക്കെ. അപ്പോൾ അതെ ഉണ്ടാ വുഡിൻ്റെ കുറച്ച് നല്ല ഭംഗിയുള്ള പാത്രംസ്,
അതേപോലെ തന്നെ കുറച്ചും കൂടി ഭംഗിയില്ല. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടോ, നല്ല വില കുറവുണ്ട് മീഷോയില്. ഈ പാത്രങ്ങൾക്ക് തന്നെ ബാക്കിയുള്ള ആപ്പുകളിലും നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഇരട്ടി വില കണ്ടു. അപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീഷോയിൽ നമ്മുടെ സെർച്ച് ബാറിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഇത് അങ്ങനെയാണ് ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് മേടിക്കുക. ചിലപ്പോൾ 100 രൂപ 150 രൂപ വരെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. വേണ്ട, അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗി ഉണ്ടിട്ടേക്കുന്ന കൊത്തുപണികളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇത് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാണണം കേട്ടോ. അപ്പോൾ അത് മേടിച്ചു, പിന്നെ അതിൻ്റെ തന്നെ ഒരു പ്ലേറ്റ് മേടിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ ചോറൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടായിട്ട് ചോറ് വിളമ്പിയിട്ട് നമുക്കൊരു കറി അപ്പുറത്ത് വിളമ്പാൻ എന്നൊക്കെയുള്ള ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സമയം ആകുമ്പോൾ മറന്നു പോകും ഈ സാധനം എടുക്കാൻ. ഞാനും മറന്നു പോകും, എൻ്റെ മേനോനും ക്യാമറമാനോനും മറന്നു പോകും. എന്നിട്ട് ഞങ്ങളത് കഴിയുമ്പോൾ അയ്യോ ചേച്ചി അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിലപിക്കും. അങ്ങനെയാണ് പതിവ്. ഇതേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഇനി ഈ പാത്രങ്ങളൊക്കെ വരും നല്ല ഭംഗിയിൽ. റീൽസിൽ കാണാട്ടാ. വലിയ വലുപ്പത്തിൽ തോന്നിയിട്ട് മേടിച്ചതാണ് ഇവനെ. പക്ഷെ ഇത് വലുപ്പമൊന്നുമില്ല, ഭയങ്കര കുട്ടൻ കുഞ്ഞു കൂട്ടന്മാരാ. പക്ഷേ അതേ കണ്ട നോക്കിയ നല്ല ഭംഗിൻ്റെ ഇഷ്ടം. പക്ഷേ നമുക്കിപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ അളവിലല്ല എടുക്കേണ്ടി വരിക, പല പല അളവിലല്ല. അപ്പോൾ പല പല രീതിയിൽ എടുക്കാൻ വെച്ചിട്ടാണ് ഇവൻ്റെ ഇവിടുത്തെ കൊത്തുവർക്കല്ലേ, കൊത്തുവർക്കല്ല കൊത്തുപണി, അതടിപൊളിയായിട്ട് ഇതിന് കുറച്ചും കൂടി കുഴിയുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് കേട്ടാ, 200 something രൂപയുള്ള 3 എണ്ണത്തിന്. അപ്പോൾ എനിക്ക് ലാഭമായിട്ടാണ് തോന്നി. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ക്ലാസിക് ടച്ച് ഉണ്ടാവും എന്ന് തോന്നി. ഈ ഓട്ടുപാത്രങ്ങൾക്കും അതുപോലെ തന്നെ വുഡൻ പ്ലേറ്റ്സിനൊക്കെ. അതെ, എൻ്റെ 3 എണ്ണട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ തുറക്കണം. ഇതിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെന്താ ഞാൻ തുറക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറക്കാണ്ട് വെക്കാൻ വഴിയില്ലല്ലോ. ഈ പെട്ടികൾ സാധനങ്ങൾ കത്തിക്കലാണ് എൻ്റെ മെയിൻ പണി. പറയാറുണ്ട് പിന്നെ കത്തിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ആ ഇത് അതിൻ്റെ തന്നെ, ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഉണ്ടോ. പക്ഷെ ഇതാ ഭംഗി, ഇതിനാന്നുകൊണ്ട് വില കൂടുതൽ. ചെറുതാ, നമുക്ക് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിക്കണം. ഇതടാ ദേ, പക്ഷെ നിലത്ത് വീണ പൊട്ടിട്ടാനോട് കുറേ പേര് പറഞ്ഞു ഈ പാത്രങ്ങൾ നിലത്ത് വീണ ഇങ്ങനെ 2 കഷ്ണമാവും. ഇവിടെ നിന്ന് പൊട്ടിപ്പോയി പൊട്ടമണം. ഓർമ്മയില്ലേ നമ്മൾ കത്തി മേടിച്ചിട്ട് പൊട്ട മണമായത് ആനപ്പിണത്തിൻ്റെ മണം അതുപോലത്തെ മണമായിന്. ഓക്കെ, പൊട്ടമണ. കുറേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം കത്തിനെ. ഞാൻ കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. കത്തി എക്സിബിഷൻ ഹാളിൽ നിന്ന് മേടിച്ച കത്തിയുടെ ആ കടയുണ്ടല്ലോ, ഭയങ്കര പൊട്ടമണം. പിന്നെ നമ്മൾ ഞാൻ ഹോം പ്ലസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹോം പ്ലസ്സിൽ പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഒരു പാത്രം കേട്ടോ, ഇത് നല്ല കനമുള്ള ഒരു പാത്രമാണ്. 88 രൂപയാണ് ഈ പാത്രത്തിൻ്റെ വില ഇവിടെ എഴുതി കണ്ടപ്പോൾ പറഞ്ഞതാ കേട്ടോ. എച്ചി കണക്ക് പറയല്ലേ ശ്രീ എന്ന് പറയുന്നുള്ളിന്. ഇതിങ്ങനെ ഓട്ടയുള്ള പാത്രം കണ്ടോ, നിറച്ച ഓട്ടയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അരിയുടെ മുകളിലൊക്കെ ഇങ്ങനെ വയ്ക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആവി പോകേണ്ട സംഭവങ്ങൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി മേടിച്ചു. ആ ഇത് മേടിക്കാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചില ഇൻഗ്രീഡിയൻസ് വൈറ്റ് പ്ലേറ്റിൽ ഇടുമ്പോൾ ഭയങ്കര ബോറാണ്, നമ്മുടെ ക്യാമറ പിടിക്കണില്ലേ അതുമ്മയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് പ്ലേറ്റ് പറഞ്ഞാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് പ്ലേറ്റ് മേടിച്ചത്. എപ്പോഴും കളറുകളുടെ ഉള്ള പ്ലേറ്റുകളാണ് നമുക്ക് സംഭവങ്ങൾ വെക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ പച്ചക്കറികൾ വെക്കുമ്പോഴായാലും പൊടികൾ ഇടുമ്പോഴായാലും, പൊടികൾ ഇപ്പോൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ വൈറ്റ് പ്ലേറ്റിൽ ഇട്ടാലും വലിയ കുഴപ്പമില്ല. പക്ഷേ വേറെ പൊടികളും പച്ചക്കറികളൊക്കെ എപ്പോഴും ബ്ലാക്കിൽ വരുന്നത് കുറച്ചും കൂടി ഭംഗിയാണ് ഞങ്ങൾക്ക് തോന്നി. ഇപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ സംഭവം മേടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ അടുക്കള അപ്പുറത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. കാരണം നമ്മുടെ നാനോ വൈറ്റ് ഉണ്ടല്ലോ, അതുമ്മ ചെറുതായിട്ട് കറ പിടിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സൈഡ് മാത്രം, നമ്മുടെ സിങ്കിൻ്റെയും ഹോബിൻ്റെയും നടുവിൽ വരുന്ന ആ പാട്ടില്ലേ, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കറ പിടിക്കുന്നുണ്ട്. ഇപ്പം പിടിച്ചിട്ടില്ല, പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പതുക്കെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക്, ഷൂട്ടിങ് ഇവിടെ നടത്തിയിട്ട് വർക്ക് ഏരിയയിലേക്ക് ബാക്കിയുള്ള പാചക പരിപാടികൾ നടത്താമെന്ന് വിചാരിച്ചു. ഡെയിലി വ്ളോഗൊക്കെ നമുക്ക് വർക്ക് ഏരിയയിൽ ചെയ്താലും നിങ്ങൾക്ക് ഞാൻ പഴയ വർക്ക് ഏരിയയിലേക്ക് നിന്ന് തുള്ളിച്ചാടുന്നത് കാണാനല്ലേ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലുമിനാർക്കിൻ്റെ കുറച്ച് ഇതുപോലത്തെ സംഭവങ്ങൾ മേടിച്ചതാട്ടാ. നമുക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുപ്പികൾ. അപ്പോൾ ഞാനിതൊരു 5 എണ്ണം മേടിച്ചു. 5 എണ്ണം ഉണ്ട്, 5 എണ്ണം കാണണ്ട, 5 എണ്ണം മേടിച്ചു. ഇതിനി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാട്ടാ, എനിക്ക് ഹെൽപ്പിന് വന്നോളൂ, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. ശ്രീ അവിടെ അത് വയ്ക്കൂ, അവിടെ അത് വയ്ക്കൂ എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാറില്ലേ. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയാൻ വന്നോളൂ കേട്ടോ. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി തുറന്ന് കാണിച്ചു തരാം. ഇതൊരു ബൂസ്റ്റ്, ബൂസ്റ്റ് ഞാനേ നമ്മുടെ ഇവിടെ നിന്ന് ബെസ്റ്റിൽ നിന്ന് മേടിച്ചതാന്ന് തോന്നുന്നുണ്ട്. കടയിൽ ഇറക്കാൻ മറന്നതാന്ന് തോന്നുന്നു. ഒരു പെട്ടിയും കൂടി കാണണമല്ലോ. ആ അതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താ മേടിച്ചതെന്ന് തന്നെ ഞാൻ മറന്നുപോയി. കുറേ നാളായി മേടിച്ചത്.
കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതിയിടും എന്താ ആവശ്യമുള്ളതെന്ന്. അപ്പം അങ്ങനെ എഴുതിയിട്ട സാധനങ്ങൾ കുറേ നാൾ നമ്മുടെ മേടിക്കുക. നമ്മൾ പുറത്തേക്ക് പോകണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവാം. അപ്പം അന്ന് മേടിച്ച് വെച്ചതാട്ടോ ഞാനും ഭാഗ്യനും കൂടി പോയിട്ട്. ഇതിങ്ങനെ അതേ ഒരു പാത്രം 61 രൂപ ഇതിന് കേട്ടോ. ആ പിന്നെ ഞാൻ എനിക്കൊരു മുറം വേണമെന്ന് തോന്നിയായിരുന്നു. ഈ മുറം നമ്മുടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. 22 രൂപ മുറത്തിന് ഭാഗ്യ അപ്പുറത്തേക്കുണ്ട്. വൈകുന്നേരം പാതിരാത്രി ആയിട്ടോ ഇതാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന്. പിന്നെ ഇതിൻ്റെ എന്താന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് ഞാൻ കാണുമ്പോഴേ അറിയുള്ളൂ എനിക്കും. ആ എൻ്റെ ഒരു വൈറ്റ് കപ്പ്, ഇതുപോലത്തെ സെയിം കപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാൻ ഇതിലാണെല്ലാം കുടിക്കാറ്. എനിക്ക് ഇതിലെ കുടിച്ചാൽ എന്തോ സമാധാനമുള്ളവൻ ചായ കാപ്പി ആയ പോലും ഇതില്ല ഞാൻ കുടിക്കാറ്. അപ്പം നിങ്ങൾ പറയും ആരോഗ്യം സംരക്ഷിക്കാത്ത കുട്ടീന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ വെള്ളം കുടിക്കാറില്ല ഇതിൽ തന്നെ കുടിക്കാതെ. ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ചായ കാപ്പി കുടിക്കുമല്ലോ. അപ്പം ഇതിലെ കുടിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് 230 രൂപ. ഇതിൻ്റെ 2-3 ഇതിൻ്റെ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല ഭംഗിയാണ് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വർക്ക് ഏരിയയിലത്തെ 2 റാക്കും ഗ്ലാസിൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ ഇതും ഗ്ലാസിൻ്റെ തന്നെ റാക്കിൽ ഗ്ലാസിൻ്റെ സാധനങ്ങൾ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. 10% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. 168 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പൊട്ടാതിരിക്കും മോനെ. ഗ്ലാസ് ഞാൻ വീണ്ടും ഒരെണ്ണം മേടിച്ചു. പിന്നെ അതിനെത്ര, 198 രൂപ 97 രൂപ ഗ്ലാസ്സിന്, 97 രൂപ. പിന്നെ കപ്പ് എവിടെ കണ്ടാലും ഭാഗ്യം മേടിച്ചോണ്ട് വരും. ഇതെന്തിനാണ് അവ ഭാഗ്യനെ മേടിച്ചേട്ടത്, അതിൻ്റെ വലുതുണ്ട് നമ്മുടെ കയ്യിൽ. 167 രൂപ ഡിസ്കൗണ്ട് വെച്ച് 150 രൂപ നല്ല വിലയുണ്ട് കേട്ടാ. പിന്നെ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിതുപോലെ തന്നെ റീൽസൊക്കെ ചെയ്യുമ്പോൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ ഇടാനും ഇളക്കാനും ഒക്കെ ആയിട്ട് ഇതാ നല്ലതെന്ന് തോന്നി. 38 രൂപ കേട്ടോ ഒരെണ്ണത്തിന്. ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു, പക്ഷേ ഇത് കാര്യമില്ല കേട്ടാ. ഇത് നമുക്ക് വെറുതെ ഷോക്ക് വേണ്ടി കൊണ്ടുനടക്കാൻ എന്നുള്ള ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടാണ് വരിക, ചെമ്പ് കമ്പിയിട്ട് കെട്ടിയിട്ട് നല്ല ഉറപ്പിൽ വരിക. ഇപ്പം എന്നിട്ടാണ് ഒരു കുഞ്ഞ ആണി വെച്ചിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് കളയ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടളക്കളക്കുമ്പോഴേക്കും ഈ സാധനം പൊട്ടിപ്പോരും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്ത് പൊട്ടിയതല്ലേ ഇത്, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൊട്ടിയത്. ഏതാ എന്നാലും ഞാൻ 2 എണ്ണം മേടിച്ചു, പൊട്ടില്ല എന്ന് തോന്നുന്നു. ഇതിന് എത്ര വില, 90 സംതിങ് രൂപയാണ് ഇതിൻ്റെ വില. നല്ല കനണ്ട് കേട്ടോ. ഇതിലും ഭാഗ്യനും എനിക്കൊക്കെ ഇതിൽ തന്നെ വെള്ളം കുടിക്കാനില്ലയാണ് ശീലം. അതുകൊണ്ടാണ് വലിയ ഗ്ലാസും വലിയ മഗ്ഗും നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വരുമല്ലോ, റീൽസ് ചെയ്യാൻ അതിനൊക്കെ ആയിട്ട് വരും. സ്ക്രബ്ബർ മേടിച്ചു. ഈ സ്ക്രബ്ബർ ഞാൻ ഇന്ന് പോയപ്പോഴും മേടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ ഒരു ഓർമ്മയുണ്ടായില്ല. കടയിലേക്കുള്ള ഗ്ലാസ് കേട്ടോ. ഇതിലാണ് നമ്മൾ ഷേക്ക് ജ്യൂസ് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലാസ് മേടിച്ചു. ഇത് ഒരെണ്ണത്തിന് 76 രൂപ. അങ്ങനെ നമ്മൾ 6 എണ്ണമുള്ള ഗ്ലാസ് മേടിച്ചു. ഇത് നാളെ പോകുമ്പോൾ ഭാഗ്യം കൊണ്ടുപോകട്ടാ, കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും. അങ്ങനെയാണ്, കാരണം കടയിൽ എപ്പോഴും ഗ്ലാസ് മേടിക്കലും പൊട്ടലും ഗ്ലാസ് മേടിക്കലും തന്നെയാണ്. പറഞ്ഞിട്ട് കയ്യിൽ നല്ല സ്പീഡിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ നിന്നൊക്കെ അറിയാണ്ട് വീണ് പൊട്ടും, എൻ്റെ ഒന്ന് വീണ് പൊട്ടാറുണ്ട്. അപ്പോൾ സ്റ്റാഫിനോടൊന്നും നമുക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റില്ല. എൻ്റെ കയ്യിൽ നിന്ന് ധാരാളം വീണ് പൊട്ടാറുണ്ട്. പിന്നെ ഇതേലും മിനാർക്കിൻ്റെ തന്നെ വലുതാണ്. പിന്നെ ശ്രീകുട്ടൻ ഒരു ചോറും പാത്രം മേടിച്ചു. ഞാൻ ചില്ലിൻ്റെ ചോറും പാത്രത്തിലല്ലേ കാലത്ത് ഇത് കൊണ്ടുപോകണത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അത് സേഫ് അല്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചത്. പിന്നെ തുറക്കാൻ കിട്ടണത് ഒരെണ്ണം മേടിച്ചു. അല്ലേ, ഇത്രയും സാധനങ്ങളാണ്. ഇതാ തന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കുറേ നാളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വിചാരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയൊരു ചവറുകൂമ്പാരത്തിൻ്റെ നടുവിലായില്ലേ. അപ്പം നമ്മൾ സ്റ്റോർ റൂമിലാണ് പുതിയ കിച്ചണൊക്കെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ കിച്ചൺ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സംഭവങ്ങൾ മേടിച്ച് വെച്ചതാണ്, കുറേ നാളുകളായിട്ട് മേടിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉപകാരപ്രദമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു ബാഗ് മേടിച്ചു, മെയിനായിട്ട് മേടിച്ച സാധനമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തുതരാം. 2 ബാഗ് മേടിച്ച് നമ്മുടെ ക്യാമറ വെക്കാനും അതിന് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിമൂവ് വെച്ചത്. ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയില്ലേ, ചില സമയത്ത് നമ്മുടെ മുഖത്ത് വേറെ ഭാവങ്ങളൊക്കെ വരും. അത് ബൈ മിസ്റ്റേക്ക് വന്നു പോകുന്നതാണ് കേട്ടോ, ഒരു ഫ്ലോയിൽ വന്നു പോകുന്നതാണ്. അല്ലാതെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ട് കാണിക്കുന്നതല്ല. നമ്മളിപ്പോൾ പുളിക്കാൻ പോകുന്ന സംഭവത്തിന് എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും എല്ലാവരും കമൻറ്റ് ബോക്സിൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള സജഷൻസ് അറിയണം. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിനീതമായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് അൺബോക്സിങ് ചെയ്യാട്ടെ.
ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നാളെ മറ്റൊന്നും ഉപയോഗിച്ചിട്ട് ഞാനിതിൻ്റെ റിവ്യൂ ഞാൻ ഇടാട്ടോ. ഇത് എങ്ങനെയുണ്ട്? ഞാൻ നമ്മളെ ചപ്പാത്തി തിന്നേണ്ട ആവശ്യം വന്നപ്പോഴേക്കും അറിയില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മുടെ റൊട്ടി മേക്കറാണ് കേട്ടോ, അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. പണ്ട് ഞാനിതിന് അഡ്വാൻസ് കൊടുത്ത് പോന്നിട്ടുണ്ട് നമ്മുടെ എക്സിബിഷൻ സ്റ്റാളിൽ. അവിടെ അവരയച്ചരാന്നൊക്കെ പറഞ്ഞു, അവരയച്ചാന്നില്ല. ഈ കമ്പനിക്കാരല്ല കേട്ടോ, അത് വേറെ ഏതോ കമ്പനിക്കാർ. പക്ഷെ ഞാൻ പറഞ്ഞ ഓൺലൈനിൽ മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ കിട്ടാവുന്നതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ പകുതിയൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.